Good evening all. Premula Mathukutty Angalinte Orkunnathaya Nammude Remembrance Service ivide aarambhikkukayanu. Dhanyamaya Jeevithathinayittu Daivathe Stuthikkukayum Stotram Cheyyukayum Cheyyunnu. Idavayude Senior Angam enna nilayil കർത്താവിനെ ആശ്രയിച്ച് അനുഗ്രഹീതമായി ജീവിപ്പാനായി പ്രിയദാസൻ കാണിച്ചതായിട്ടുള്ള എല്ലാ മാതൃകകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരു ഗാനത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ സർവീസ് ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 380-ാമത്തെ ഗീതം, സോങ് നമ്പർ 380. Am I a soldier of the cross എന്നുള്ള വിഖ്യാതമായ ആംഗലേയ ഗീതത്തിന്റെ പരിഭാഷയായിട്ടുള്ള എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ എന്നാരംഭിക്കുന്നതായ ഗീതം. നാഗൽ സാഹിബ് അത് പരിഭാഷപ്പെടുത്തിയതാണ്, നമുക്കറിയാം. ആ ഗീതം പാടി നമ്മൾക്ക് സർവീസ് ആരംഭിക്കാം. സ്വീകർത്തനങ്ങൾ 380. என் கிறிஸ்தன் யோதாவாகுவான் சேர்ந்தேன் தான் சைன்யத்தில் தான் தீவ்யா விழி கேட்டு யான் தெய்வாத்மா சக்தியால் நல்ல பொருதும் யான் என் கிறிஸ்தன் நாமத்தில் வாடா கீரிடம் பிராபிப்பான் தான் நீத்யாராஜ்யத்தில் தான் குரூசு சுமமிடுவான் இல்லோருலஜயும் ോ കഷ്ടപ്പെട്ടുതാ എന്നോർത്തിടും നല്ല പോരുതും ഞാൻ ഏ ക്രിസ്തൻ നാമത്തിൽ വാടാക്കീരിടം പ്രാപിപ്പാൻ തന്നിത്യാരാജ്യത്തിൽ പിശാചിനോടു ലോകവും ചേർന്നിടും വാഞ്ചിപ്പാൻ വേണ്ട നിൻ ചപ്പും കുപ്പയും എന്നൂരച്ചീടും ഞാൻ നല്ല പോരുതും ഞാൻ ഏൻ ക്രിസ്തൻ നാമത്തിൽ ീരിടം പ്രാപിപ്പാൻ തന്നിത്യാരാജ്യത്തിൽ ഓർമുൾ കീരിടമല്ലയോ എന്നാഥൻ ലക്ഷണം തന്യോധാവഗ്രഹിക്കുമോ ഈ ലോകാഡംബരം നല്ല പോരുതും ഞാൻ ഏൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കീരിടം പ്രാപിപ്പാൻ തന്നിത്യാരാജ്യത്തിൽ ഞാൻ കണ്ടു വലിയ സൈന്യമാ വിശ്വാസ വീരരെ ും ഞാനും നിശ്ചയം ഈ ദൈവാധീരേ നല്ല പോരുതും ഞാൻ ഏൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കീരിടം പ്രാപിപ്പാൻ തന്നിത്യാരാജ്യത്തിൽ
ജീവനെയും വെക്കുവാൻ എന്നാതൽ കൽപ്പിക്കിൽ സന്തോഷത്തോടൊരുങ്ങും ഞാൻ താൻ ക്രൂശിൻ ശക്തിയാൻ നല്ല പോരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം പ്രാപിത്താൻ താൻ നിത്യരാജ്യത്തിൽ വിശ്വാസത്തിൻ്റെ നായക ഈ നിൻ്റെ യോധാവേ വിശ്വസ്തനാക്കി കാക്കുക നല്ലോളമേ നല്ല പോരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാകിരീടം പ്രാപിത്താൻ താൻ നിത്യരാജ്യത്തിൽ നമ്മൾക്ക് ഒരു സങ്കീർത്തന ഭാഗം വായിക്കാം. മഞ്ജു അലക്സ് ഇപ്പോൾ സാം 90 വായിക്കുന്നതാണ്. 90 സങ്കീർത്തനം ഇപ്പോൾ വായിക്കും. 90 സങ്കീർത്തനം. കർത്താവ്, ഈ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രനെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു, അവർ ഉറക്കം പോലെ എത്രയും. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു, അത് രാവിലെ തഴിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്ര വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ, എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാരക്കുമാർ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതി ആദിമുതലെന്നേക്കും തന്നെ. ആമേൻ. ഇപ്പോ ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടി ജി അലക്സാണ്ടർ. അലക്സാണ്ടർ അങ്കിൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം. നമുക്ക് തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, ഈ ലോകം വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശയോടെ ഈ അടിയങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നമ്മുടെ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി ചായൻ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന റോയി കുടുംബത്തോടും പ്രത്യേക കൊച്ചുമക്കളോടും രേണു കുടുംബത്തോടും
അടുത്ത മുകളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കാൽഗറിയിലും എഡ്മണ്ടണിലും ഫോർട്ട് മെക്മറിയിലും ഉള്ള സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും കൂടെ കാൽഗറി ഇടവകയിലെ സെന്റ് തോമസ് ഇടവകയിലെ അംഗങ്ങളാകുന്ന അടിയങ്ങൾക്കും പ്രിയ അച്ഛനും കുടുംബത്തിനും തിരുസന്നിധിയിലേക്ക് വരുവാനും പ്രിയദാസിന്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ പങ്കുചേരുവാനും സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് മാറ്റപ്പെട്ട അച്ചായന്റെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ, മാറ്റമില്ലാത്തവനായ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഈ യോഗത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ചായന്റെ ജീവിതത്തെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. കൊടുത്ത കുടുംബ സ്നേഹത്തിനും സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും പ്രവർത്തന രംഗത്തുള്ള കാര്യക്ഷമതയ്ക്കും ആയിട്ട് പ്രത്യേകമായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസന്റെ ക്യാൻ ഓഫറിൽ കൂടെയുള്ള പ്രവർത്തനത്തിൽ കൂടെ ഉള്ള പരോപകാര തൽപരതയ്ക്കായിട്ടും മറ്റ് ഏജൻസികൾ കൂടൊക്കെയും മറ്റുള്ളവരെ സഹായിച്ച കൃപകൾക്കായിട്ടെല്ലാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസന് കൊടുത്ത പല കഴിവുകളില് കലാകായിക ചിത്രരചന മേഖലകളിലൊക്കെയും എന്നെ മകനെ എടുത്തുപയോഗിച്ചല്ലോ. ഗാർഡനിങ്ങിലും ഒക്കെയും വളരെ താല്പര്യത്തോടെ പങ്കെടുക്കാൻ തക്കവണ്ണം നിന്റെ മകനെ സഹായിച്ചു. പ്രത്യേകിച്ച് ഈ സമയത്ത് സെന്റ് തോമസ് ഇടവകയ്ക്കായിട്ട് ലഭിച്ച എല്ലാ സഹകരണത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഒരു പ്രസിഡന്റ് അച്ഛൻ വരുന്നതിന് മുൻപും വന്നതിന് ശേഷവും ഇടവകയ്ക്കായി അച്ഛൻ വളരെ കാര്യങ്ങൾ ചെയ്തു. അത് നന്ദിയോടെ ഓർക്കുന്നു. ഒരു പള്ളി വാങ്ങിക്കുന്ന അവസരത്തില് പ്രിയദാസൻ ഒരു വൈമനസ്യം കൂടാതെ കൈ അയച്ച് സഹായിച്ച ആ കൃപയ്ക്ക് കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പതിവായ ആരാധനയെ പങ്കെടുപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെയും ഉച്ചായി കാണിച്ച തൽപരത അടിയങ്ങൾ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു, സ്തുതിക്കുന്നു. കൂടി ലഭിച്ച എല്ലാ സ്നേഹത്തിനായും സ്തോത്രം. കാണുമ്പോഴൊക്കെയും മുഖംമൂടിയില്ലാതെ സംഭാഷണ ശൈലിയിൽ ഏർപ്പെടുന്നതായ അച്ഛനെ ഓർത്ത് സ്തോത്രം ചെയ്യും. ദൈവമായ കർത്താവെ, ഈ ലോകത്തിൽ അടിയങ്ങളെ ആക്കിയിരിക്കുന്നത് നല്ലതിനാണെന്ന് പ്രിയ അച്ഛനിൽ കൂടെ ലഭിച്ച മാതൃകയിലും അതുപോലെയുള്ള നല്ല മനുഷ്യരുടെ ജീവിത മാതൃകകളും കൂടെ അവിടുന്ന് മാർഗദർശനം അടിയങ്ങൾക്ക് തരുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഈ അനുസ്മരണ യോഗത്തിൽ അടിയങ്ങൾക്ക് അവിടുത്തെ സമാധാനവും പ്രത്യാശയും തന്ന് പരിപാലിക്കണമേ എന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. സകലവും ഞങ്ങളുടെ രക്ഷകനായ യേശു മിശിഹാ മൂലം താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം. നമ്മളെ ഒരു രണ്ട് സെക്ഷനായിട്ടാണ് ഈ നമ്മുടെ ഇന്നത്തെ അനുസ്മരണ യോഗം റിമംബ്രൻസ് പ്രെയർ ക്രമീകരിച്ചിരിക്കുന്ന. ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഒരു ചെറിയ ധ്യാനപ്രസംഗം നടത്തിയതിനു ശേഷം രണ്ടാം ഭാഗം നമ്മുടെ ഇടവകയിലെ തന്നെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ അങ്കിളിനെ അനുസ്മരിക്കുന്നു. അതോടൊപ്പം ഞാനും കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങൾ പറയാമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായി ഒരു ചെറിയ ദൂത്, നമ്മൾ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണല്ലോ, പ്രാർത്ഥന ശുശ്രൂഷയും കൂടി ആയതുകൊണ്ട് ഒരു ഭാഗം ഞാനൊന്ന് വായിക്കുന്നു. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 15 അധ്യായം, ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 50, അതിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15 വേഴ്സസ് ഫ്രം 3 to 11. 1 കൊരിന്ത്യർ 15, 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ പന്തിരിവർക്കും പ്രത്യക്ഷനായി. എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപ അത്രേ. ഞാനാകട്ടെ അവരാകട്ടെ, ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു. കുരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. The resurrection of the dead. നമ്മളെ ഇടവകയായി വിശ്വാസ സമൂഹമായി മാത്തുക്കുട്ടി അങ്കിളിനെ ഓർക്കുക. എല്ലാ കാലത്തും മനുഷ്യ ജീവിതത്തിലുള്ള ചോദ്യമാണ് മരണാനന്തര ജീവിതം എങ്ങനെയാണ്, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും. ഇതെല്ലാം കാലങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എല്ലാ തലമുറയിലും ഉള്ളവരെ മതിച്ചതായിട്ടുള്ള ചോദ്യങ്ങളാണ്. How will be the life after death? Where we will be there? Or when we will be there? യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അതിനൊരു മറുപടി നൽകുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്ന് ജഡീകമായി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രത്യാശ നിർഭരമായിട്ടൊരു സന്ദേശമാണ് തിരുവചനത്തിലൂടെ നൽകുവാനായിട്ട് പൗലോസ് ശ്രമിക്കുന്നു. സോ Crucifixion and resurrection gave new dimension to the death theory itself. ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും മനുഷ്യവർഗത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്താപദ്ധതിയെ തന്നെ മാറ്റിമറിച്ചു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു വെക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ജീസസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ, ക്രൂസിഫിക്ഷൻ ആൻഡ് റിസറക്ഷൻ ഗേവ് ബേസ് ഫോർ അവർ ക്രിസ്ത്യൻ ബിലീഫ്, ഫോർ ക്രിസ്ത്യൻ ലൈഫ്. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വായിച്ച വാക്യങ്ങളൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മനുഷ്യാവതാരം ചെയ്തു, അവന്റെ മരണം അവന്റെ ജീവിതവും പ്രവർത്തനവും മരണശക്തികൾക്കെതിരായിരുന്നു, പാപത്തിന്മേലും പാപശക്തിയുടെ മേലുള്ള തന്റെ അധികാരത്തെ വെളിവാക്കുന്നു എന്നുള്ള വാക്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജീസസ് ലൈഫ് ആൻഡ് മിഷൻ was indeed was against death എന്നാണ് ഇവിടെ പൗലോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. So we are not at all in a death trap. We are free from it. ഇതാണ് ഒരു പ്രത്യാശ നിർഭരമായിട്ട് പൗലോസ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തിരുവെഴുത്തുകളും പ്രകാരം എല്ലാം നടന്നു എന്ന് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. According to the word of God, everything happened. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന അതാണ്. മാത്തുക്കുട്ടിച്ചാന്റെ അങ്കിളിന്റെ ജീവിതം അതിന്റെ ഒരു പരിപൂർണതയിൽ എത്തിയപ്പോൾ he called him back.
ഇതാണ് വിശ്വാസ സമൂഹം എന്ന നിലയിൽ ക്രിസ്തു വിശ്വാസികൾക്ക് പെന്തക്കോസ്ത് നൽകുന്ന വലിയൊരു സന്ദേശം. Jesus has authority over everything, especially death, over death. ആത്യന്തികമായി ക്രൂശ് മരണത്തിലൂടെ പുനരുത്ഥാനത്തിലൂടെ യേശു ക്രിസ്തു മരണശക്തികളെ അതിജീവിച്ചു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈസ്റ്ററിന്റെ ദിവസമൊക്കെ ഈ ഒരു സന്ദേശമാണ് നൽകാനായിട്ട് ശ്രമിക്കുന്നത്. യേശു ക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു, പല ലോകത്തിൽ ജീവിക്കുന്നു. നമ്മൾ പാട്ട് പാടാറുണ്ട്, ആ ഹല്ലേലുയ, ജയം ഹല്ലേലുയ, യേശു കർത്താവ് ജീവിക്കുന്നു. This is the message we want to share. ഇതാണ് പൗലോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഇത് കേവലം ഞാൻ മാത്രം പറയുകയല്ല, ഈ വലിയ സംഭവം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും പുനരുത്ഥാനവും വെളിവാകലും ഇവിടെ പറയുകയാണ്. പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് 500+ ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു, തുടർന്ന് യാക്കോബിനും എല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു, അവസാനം അപ്പോസ്തലന്മാരിൽ ചെറിയവനായ എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുക. അതിന്റെ അർത്ഥം ഹി ഈസ് ഗിവിംഗ് എ ഫാക്ച്വൽ and historical evidences about his resurrection, and he presents a group of witnesses for it. നമുക്ക് അറിയാം, അല്ലെ, ചരിത്രമൊക്കെ പഠിക്കുന്നവർക്ക് അറിയാം, പല തെളിവുകളുടെ സമാഹാരമാണ് ഒരു 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 വസ്തുതയെ വെളിവാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. Here apostle Paul gives ample evidences for Christ's resurrection and his victory over death. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും മരണത്തെ അതിജീവിച്ചതിന്റെ വലിയ വസ്തുതയായി ആർക്കെല്ലാം അവൻ പ്രത്യക്ഷപ്പെട്ടെന്നും അവരിൽ ചിലർ മരിച്ചുപോയി, ചിലർ ജീവിക്കുന്നു. These are the witnesses. Factual and historical evidences are given by Paul. ഞാൻ ഇത് പറയാനായിട്ട് ശ്രമിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്ര സംഭവമായി ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിന്റെ മരണത്തിന്മേലും മരണശക്തികളിന്മേലുമുള്ള പുനരുത്ഥാനത്തിലൂടെ ജയം വരിച്ചിരിക്കുന്നതിനാൽ, whoever believes in him will have abundant life. ആരെല്ലാം അവനിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട് എന്ന് ഉറപ്പായിട്ട് പറയുക. അതുകൊണ്ട് കേവലം ഒരു കൂടിവരവല്ല നമ്മുടെ, ഇറ്റ് ഈസ് എ ഫെയ്ത്ത് ഡിക്ലറേഷൻ ഇൻ ദീഡ്. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നതിനാൽ അവനിൽ വിശ്വസിച്ച് ഈ ലോകം വിട്ട് കടന്നുപോയവർക്കെല്ലാം ഈ പ്രത്യാശയുണ്ട്, അവരും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വലിയ പ്രത്യാശ ഈ ഭാഗത്ത് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദിവസം ഓർമ്മിപ്പിക്കുന്ന പോലെ ഈ ലോകത്തിൽ മാത്രം, ഇവിടെ ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവർക്കല്ല, ഉയരത്തിലുള്ളത് തന്നെ നോക്കിക്കൊണ്ട് പാർക്കുന്നവർക്ക് ഉയർത്തിയിരിക്കുന്നതായ പ്രത്യാശയുടെ നിറവ് കർത്താവ് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവർ നഷ്ടപ്പെടുകയില്ല. ഇൻ അതർ വേർഡ്സ്, ഗോഡ് ഈസ് ഗെയിനിങ്, അവർ നേടുകയാണ്, ദൈവസന്നിധിയിൽ നേട്ടമാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ അതുകൊണ്ട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാക്കുന്നു എന്നുള്ളതാണ്. ജീസസ് റിസറക്ഷൻ അഷ്വേഴ്സ് ഔർ റിസറക്ഷൻ ഫ്രം ഡെത്ത്. പ്രിയപ്പെട്ടവരെ, മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് വാദിക്കുന്നവരുടെ മുഖത്തു നോക്കിയാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നതെന്നും ശ്രമിക്കണം.
ചിന്തിക്കണം. ഇന്നത്തെ ലോക ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുന്നവരുടെ മധ്യം നിന്നുകൊണ്ടാണ് ഒരു സമൂഹമായി, ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയായി നമ്മൾ പറയുന്നു, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവർ വീണ്ടും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരുന്നു. ദേർ ഇസ് എ ഡേ, കർത്താവിന്റെ വലുതും ഭയങ്കരവുമായിട്ടുള്ള ദിവസത്തിൽ അവരെ മുഖാമുഖമായി കാണാമെന്നുള്ള പ്രത്യാശ. വി ഹാവ് എ ഹോപ്പ്, നിലനിൽക്കുന്നതായിട്ടുള്ള വലിയൊരു പ്രത്യാശ ദൈവം നമ്മൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ സ്പഷ്ടമായി തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ മരണശക്തിയുടെ മേൽ അധികാരമുണ്ട്. He has authority over all the threatening forces that threatens human life. എല്ലാ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളുടെ മധ്യയും അതിനെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തിലൂടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ദൈവകൃപ കൊണ്ട് നമ്മൾക്ക് ഇത് ലഭിച്ചിരിക്കുന്നു. ബിക്കോസ് ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് ഗിവൺ അസ് ദിസ് വാല്യുബിൾ ഗിഫ്റ്റ്, വലിയ സമ്മാനം നമ്മൾക്ക് നൽകിയിരിക്കുന്നു. ജഡീകമായി നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും നമ്മൾ ഒരു നാളും നഷ്ടപ്പെടുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രസംഗം, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം. തിരുവചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്, കർത്താവിന്റെ രൂപാന്തര ശക്തിയാണ്, അതിന്റെ പ്രതിഫലനമാണ് നമ്മുടെ വിശ്വാസവും പ്രവർത്തനമെല്ലാം. ദാറ്റ് മീൻസ് ഗ്രേസ് ഓഫ് ഗോഡ് ഹാസ് റിഫോർമേറ്റീവ് പവർ, രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള ശക്തി ദൈവത്തിന്റെ കൃപയ്ക്കുണ്ട്. സകലത്തിന്റെ മേൽ അധിപതിയായ ദൈവം നമ്മുടെ രോഗത്തിന്റെ മേലും നമ്മുടെ ഭാരത്തിന്റെ മേലും മരണത്തിന്മേലും സകലത്തിന്മേൽ അധികാരമുള്ളവനായ കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റതിനാൽ നിങ്ങൾക്കും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രസംഗം. മരണശക്തികളുടെ മേലുള്ള ജയം ദൈവത്തിന്റെ രൂപാന്തര ശക്തിയിലൂടെ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന് ആധാരമാകുന്നു എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനകളിലും ശുശ്രൂഷകളിലെല്ലാം കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവേ നിന്റെ മരണത്തെയും നിന്റെ പുനരുത്ഥാനത്തെയും ഞങ്ങൾ ഓർക്കുന്നു. വീണ്ടും വീണ്ടും ഓർക്കുന്ന കാര്യം എന്താണ്? വി ആർ നൗ ഇൻ ദ ഇൻ എ റിമെമ്പറൻസ് പ്രയർ. വി ആർ റിമെമ്പറിങ് ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ അസ്, നമ്മൾക്ക് വേണ്ടിയാണ്. പ്രിയ മാതാകുട്ടിയങ്കൾ നമ്മളെ വിട്ട് കടന്നു പോയെങ്കിലും യൂറപ്പ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. വി വിൽ ഹാവ് ദി റിസറക്ഷൻ ഗിവൺ ബൈ ഗോഡ്, വിൽ ഗീവ് അസ് ദി റിസറക്ഷൻ എക്സ്പീരിയൻസ് ഇൻ അസ് എന്നുള്ള വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും. ഇളകാത്ത രാജ്യം, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇളകുന്ന രാജ്യത്തിലാണ്. സോ ഹി ഹാസ് ഷിഫ്റ്റഡ് ടു എ ട്രാൻസിഷൻ ഹാസ് ഹാപ്പൻഡ് from a changing world to an unchanging world. വേദവസത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇളകാത്ത രാജ്യം എന്നാണ്. വി ആർ നൗ ലിവിങ് ഇൻ എ ചേഞ്ചിങ് വേൾഡ്, നമ്മൾ ഇളകുന്ന രാജ്യത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഇളകാത്ത രാജ്യത്തിലേക്ക് പ്രിയദാസനെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ഈ ഉയർത്ത കർത്താവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ പ്രത്യാശയുടെ ആധാരമാണെന്നും അവന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമാണെന്നും ആ വിശ്വാസവും ആണ് ഇപ്പൊ പ്രസംഗിക്കാനായിട്ട് നമ്മളെയും ജീവിപ്പാനായിട്ട് നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മൾക്ക് ഏവർക്കും ആവശ്യമാണ്. സോ ഔർ ഹോപ്പ് ഈസ് ദാറ്റ് ദോസ് ഹു ഡൈഡ് ഇൻ ക്രൈസ്റ്റ് വിൽ റൈസ് അഗെയിൻ. ഹി ഹാസ് victory over death. So through his death
and resurrection. He gave new dimension to our life itself. പ്രിയപ്പെട്ടവരെ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. I am the resurrection and life. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. ഈ ഉറപ്പിന്മേൽ ഉറപ്പിൻ്റെ പ്രത്യാശയിൽ പ്രിയ അങ്കിളിനെ നമ്മൾക്ക് യാത്ര അയക്കാം. അതിനായിട്ടാണ് നാം ഒരുക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഓരോ മരണവും നമ്മളോട് പ്രസംഗിക്കുകയാണ്. ഓരോ മരണവും 1000 വട്ടം നമ്മളോട് പ്രസംഗിക്കുന്നു. ഇതാണ് നൽകുന്നതായ സന്ദേശം. ദാസനെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെ അനുഭവത്തിൽ മുഖാമുഖമായി കാണുവാനായി വിലുവനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുക്കിയതായിട്ടുള്ള സന്ദേശം, മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന്